നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമുണ്ടായിരിക്കുകയാണ്. ഒരു ചൈനീസ് കമ്പനിക്ക് നൽകിയ ഒരു ടെൻഡർ ശ്രീലങ്ക റദ്ദാക്കിയിട്ട് ഇന്ത്യക്ക് നൽകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. സൗരോർജ വൈദ്യുതി ഉൽപ്പാദന സാമഗ്രികളുടെ നിർമ്മാണമാണ് ചൈനീസ് കമ്പനിക്ക് കൊടുത്തതിനെ റദ്ദ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പയിലൂടെ ധനസഹായം ലഭിച്ച പദ്ധതി ചൈനയുടെ ഇടപെടലില് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2 വർഷം മുമ്പാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. പദ്ധതി പുനരുജ്ജീവിപ്പിച്ചതായും $11 മില്യൺ ഇന്ത്യൻ ഗവൺമെന്റ് ഗ്രാന്റിൽ നിന്ന് ധനസഹായം ലഭിച്ചതായും ശ്രീലങ്കയിലെ ഊർജ മന്ത്രാലയമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള പുനരുപയോഗ കമ്പനിയായ യു സോളാറിനാണ് കരാറ് നൽകിയിരിക്കുന്നത് എന്നും ശ്രീലങ്ക വ്യക്തമാക്കുന്നു. ഇതൊരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. കാരണം ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നൊരു സംഭവമാണിത്. നേരത്തെ ചൈനയുടെ ഒരു സ്പൈഷിപ്പ് ശ്രീലങ്കയിലേക്ക് എത്തുന്നതിനായിട്ട് അനുമതി ചോദിച്ച സമയത്ത് ഇന്ത്യ അത് സുരക്ഷാ കാരണങ്ങളാൽ അനുവദിക്കരുത് എന്ന് ശ്രീലങ്കയോട് ആവശ്യപ്പെടുകയും ശ്രീലങ്ക ചൈനയ്ക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തത് ചൈനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം. ഇന്ത്യയുടെ സഹായം ഉഭയകക്ഷി ഊർജ പങ്കാളിത്തത്തിന് നൽകുന്ന പ്രാധാന്യത്തിന് അടിവരയിടുന്നു എന്ന് കുറിപ്പിൽ പറഞ്ഞുകൊണ്ടാണ് ശ്രീലങ്ക ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കൻ തീരത്ത് നിന്ന് വളരെ അകലെയല്ലാത്ത വടക്കൻ നഗരമായിട്ടുള്ള ജാഫ്നയ്ക്ക് സമീപത്തുള്ള ദ്വീപിലാണ് ഈ പദ്ധതി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ അത്. അതാണ് ഇന്ത്യ ഇതിനെ എതിർക്കാനുള്ള കാരണം. അതിനെ ഏതാണ്ട് അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ശ്രീലങ്ക സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ വലിയ വിജയവും ചൈനയ്ക്ക് വലിയ തിരിച്ചടിയുമായിട്ട് തന്നെയാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.